2023 ഏകദേശം എൻട്രൻസ് എക്സാമിനേഷൻസും അതനുബന്ധമായിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ ഏറെക്കുറെ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഇനിയുള്ളത് ഐക്കാറിൻ്റെ അഡ്മിഷൻസും അങ്ങനെ ഒന്ന് രണ്ട് അഡ്മിഷൻസ് മാത്രമാണ്. എന്നാൽ 2024 എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ പഠനത്തിനോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വീഡിയോ നിർബന്ധമായിട്ടും എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ വിദ്യാർത്ഥിയും രക്ഷിതാവും കാണേണ്ട മസ്റ്റ് വാച്ച് വീഡിയോ ആണ്. ഏകദേശം 7 വർഷമായി ഞാൻ ഈ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കരിയർ സംബന്ധമായിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. എല്ലാ വർഷത്തിലും ഞാനൊരു 5 കേസുകൾ കാണാറുണ്ട്. റിസർവേഷൻ നഷ്ടപ്പെടുന്ന കുട്ടികൾ നല്ല മാർക്ക് മേടിച്ചിട്ടും ഗവൺമെൻറ്റിൽ അവർക്ക് അഡ്മിഷൻ കിട്ടാത്തതിൻ്റെ സങ്കടങ്ങളുടെ കഥ ഈ വർഷവും എനിക്ക് കേൾക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്നതിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നോ അത്രയും പ്രാധാന്യത്തോടെ തന്നെയാണ് നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷന് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എസ്പെഷ്യലി കീമിൻ്റെ കാര്യത്തിൽ. 2024 ജെയ് മെയിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, നീറ്റ്, CUT ഇത്രയും എക്സാമിനേഷൻസിൻ്റെ കലണ്ടർ ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. CUT PG യുടേത് ഞാൻ ആ കലണ്ടർ ഒന്ന് പറയാം. ജെയ്മെയിന് ഫസ്റ്റ് നടക്കുന്നത് 24 ജാനുവരി മുതൽ 1 ഫെബ്രുവരി വരെ ആയിരിക്കും. അതിൻ്റെ അപ്ലിക്കേഷൻസ് ഈ നെക്സ്റ്റ് മന്ത് മുതൽ തന്നെ വിളിച്ചു തുടങ്ങും. സെക്കൻഡ് സെഷൻ 1 ഏപ്രിൽ മുതൽ 15 ഏപ്രിൽ വരെയുള്ള സമയമായിരിക്കും. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. പല ആളുകൾക്കും പല സ്ലോട്ടാണ് ലഭിക്കുക. ആ സ്ലോട്ടിനനുസരിച്ചിട്ടായിരുന്നു നിങ്ങൾ എക്സാമിനേഷൻസ് ചെയ്തേണ്ടത്. എന്നാൽ ഡോക്ടർ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനനുബന്ധ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട നീറ്റ് എക്സാമിനേഷൻസ് പെൻ ആൻഡ് പേപ്പർ എക്സാമിനേഷൻസ് ആണ് അവിടെ നിങ്ങൾക്ക് നടക്കുന്നത്, 5th മെയ്യിലാണ്. CUT യുടെ UG നടക്കുന്നത് ഏകദേശം 40 വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ എക്സാമിനേഷൻസ് ആണ്. ആ ഒരു എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡാണ്. ബിറ്റ്വീൻ 15th മെയ് മുതൽ 31st മെയ് വരെയുള്ള കാലഘട്ടങ്ങളായിരിക്കും നടക്കുക. PG എക്സാമിനേഷൻ നടക്കുന്നത് 11th മാർച്ച് മുതൽ 28th മാർച്ച് വരെയുള്ള കാലഘട്ടങ്ങളാണ്. ഇനി ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ MBBSന് പഠിക്കുന്ന ആളുകളാണ് ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടത്. ഈ വർഷം ഇനി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രക്രിയയിലേക്ക് മാറോ ഇല്ലേ എന്നുള്ള നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. എന്നാലും നിലവിലൊരു അവസ്ഥ ഞാൻ പറയാം. നമ്മൾ നീറ്റ് എക്സാമിനേഷൻസ് എഴുതുമ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ MBBSഉം BDSഉം BMSഉം അങ്ങനത്തെ ആ കോഴ്സുകളൊക്കെ നമുക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ കേരളത്തിലേക്കാണ് നിങ്ങൾ BSc അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയ കോഴ്സുകളൊക്കെ ഈ നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നീറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോസൊക്കെ ഓൾറെഡി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിൻ്റെ ഒരു ലിങ്ക് താഴെ കൊടുക്കുന്നുള്ളൂവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് നോക്കിയിട്ട് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നീറ്റ് എക്സാമിനേഷൻ നടക്കുന്നതൊക്കെ. അപ്പോൾ ഈ നീറ്റ് എക്സാമിനേഷൻസിന് നിങ്ങൾക്ക് 2 രീതിയിലാണ് അപേക്ഷിക്കാനുണ്ടാവുക. എക്സാമിനേഷൻ നടത്തിയ NTA ആണ്. അതിൽ 15% സീറ്റാണ് നിലവിൽ NTA ഫില്ല് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് OBC കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടതുണ്ട്. ആ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്രൂവ് ചെയ്യേണ്ടത് തഹസീൽദാറിൽ നിന്നായിരിക്കണം, അതായത് താലൂക്ക് ഓഫീസിൽ നിന്നായിരിക്കണം. നിങ്ങൾക്ക് ആ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അക്ഷയയിലൊക്കെ പോയി അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ പറയും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ്, കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തില്ല, അവർ ചിലപ്പോൾ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിലെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും തരിക. അപ്പോൾ താലൂക്ക് നിന്നാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഈ താലൂക്കിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആവരുത് നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്യേണ്ടത്, കീമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. അവിടെയാണ് ഏറ്റവും അധികം കുട്ടികൾക്ക് ഈ അപാകതകൾ സംഭവിക്കുന്നത്. അവിടെ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് ഇങ്ങനെ മനസ്സിലാക്കുക, കേരളത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസറും, കേന്ദ്രത്തിലേക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് തഹസീൽദാറുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത് കുട്ടികൾക്ക് തെറ്റുകൾ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ കേരളത്തിലെ സർട്ടിഫിക്കറ്റിൽ ഒരു പർപ്പസ് ഉണ്ടാകും. ഒന്ന് നമ്മുടെ ജോബ് പർപ്പസിനും ഒന്ന് എഡ്യൂക്കേഷൻ പർപ്പസിനും ആയിരിക്കും. അവിടെ പർപ്പസ് മാറിക്കഴിഞ്ഞാലും കീം അതോറിറ്റി അത് റിജക്റ്റ് ചെയ്യാറുണ്ട്. അവിടെ നിങ്ങളുടെ പർപ്പസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് എഡ്യൂക്കേഷൻ പർപ്പസ് തന്നെ എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇത്തരം കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് കൂടാതെ നമുക്ക് വേണ്ടത് ഫോട്ടോ വേണ്ടി വരും, സിഗ്നേച്ചർ വേണ്ടി വരും, ആധാർ കാർഡ് വേണ്ടി വരും, മൊബൈൽ നമ്പർ, അതേപോലെ ഇമെയിൽ ID, ഫോൺ നമ്പർ, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EWS കാറ്റഗറിക്ക് അവരുടെ സർട്ടിഫിക്കറ്റ്, വേറെ ഏതെങ്കിലുമൊക്കെ റിസർവേഷൻസ് ഉണ്ടെങ്കിൽ PWD പോലുള്ള കാര്യങ്ങളാണെങ്കിൽ അത്തരം സർട്ടിഫിക്കറ്റ്, ഇത്തരം എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ട സമയം ഇപ്പോഴാണ്. പ്രത്യേകം ഞാൻ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത് നിങ്ങൾ കീമിന് അപേക്ഷിക്കുന്ന സമയത്ത് വളരെ അലേർട്ടായിരിക്കണം. കാരണം എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് പ്രോപ്പറായിട്ടാണോ, പിന്നെ നിങ്ങൾക്കത് കീമിൽ അപ്ലോഡ് ചെയ്ത സമയത്തിന് ശേഷം കീം അതോറിറ്റി അത് നിങ്ങൾക്ക് ഓരോ ആളുകളും വേരിഫൈ ചെയ്തിട്ട്
എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജസ് ആയിട്ടും മെയിലായിട്ടൊക്കെ വരും. അതുകൊണ്ട് തന്നെ എൻട്രൻസ് എക്സാമിനേഷന് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ യൂസർ ഐ ഡി പാസ്വേഡും വെച്ചിട്ട് ഒരു വീക്കിൽ വൺസ് ഒരു ടൈമെങ്കിലും നിങ്ങളതൊന്ന് ലോഗിൻ ചെയ്തിട്ട് എൻ്റെ അപ്ലിക്കേഷൻ കറക്റ്റായിട്ട് റിസീവ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അവരത് പരിഹരിക്കുന്നതിനുള്ള സമയം തരാറുണ്ട്. ആ സമയത്തും പരിഹരിക്കാതെ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. സോ നമ്മളത് അലേർട്ടായിട്ട് ചെയ്യുക. ഓരോ അപ്ലിക്കേഷനും നിങ്ങൾ കൊടുക്കുന്ന ഒരു ഒ ബി സി കാറ്റഗറിയിൽപ്പെട്ടൊരു വിദ്യാർത്ഥി ജനറൽ എന്നുള്ളത് അറിയാതെ ടിക്കായിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ റിസർവേഷൻ നഷ്ടപ്പെടും. അതായത് റിസർവേഷൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു ഒ ബി സി അല്ലെങ്കിൽ എസ് സി കാറ്റഗറിയിലേക്കുള്ള ഒരാൾ ജനറൽ കാറ്റഗറിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അയാൾക്കൊരു ഗവൺമെൻറ് പഠിക്കാനുള്ള ചാൻസോ അല്ലെങ്കിൽ ആ വർഷമോ തന്നെ നഷ്ടപ്പെടാം. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെയധികം അലേർട്ടായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു സ്ഥലത്ത് കൊടുത്ത് പോവാതിരിക്കുക. കിട്ടിയതിന് ശേഷം സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്ക്രൂണിറ്റി നിങ്ങൾ നിർബന്ധമായിട്ട് നടത്തുക. ഒന്നോ രണ്ടോ തവണ നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ പേടിപ്പിക്കാനും വേണ്ടി പറയുന്നതല്ല, നിങ്ങളൊന്ന് ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആകത്തുക മീനി. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ ദ ക്ലാരിറ്റി മെൻറ്റർ എന്നുള്ള പ്രൊഫൈൽ വഴിയോ അല്ലെങ്കിൽ സേഫ് വാലപ്ര എന്നുള്ള പ്രൊഫൈൽ വഴിയൊക്കെ നിങ്ങൾക്ക് ഞങ്ങളോട് ഇതിൻ്റെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.